അതൊക്കെ പോട്ടെ, ഇതെന്നാ വാങ്ങിയേ? രണ്ടോ ദിവസമായി. പക്ഷെ ഇതിന്റെ പിന്നില് ഈ നിമിഷം വരെ ഞാൻ ആരെയും കേറ്റിയിട്ടില്ല. അതെന്താ? എന്റെ ബൈക്കിന്റെ പിന്നില് ആദ്യം നീയല്ലേ കയറേണ്ടത്. ഐ വാണ്ട് യു ടു ബി മൈ ഫസ്റ്റ് ട്രാവൽ കമ്പാനിയൻ. അത് കഴിഞ്ഞ് എന്റെ ലൈഫ് ടൈം കമ്പാനിയനും. പോ, സ്റ്റോപ്പ് എംബാരസിംഗ് മീ. കം, ലെറ്റ്സ് ഗോ ഫോർ റൈഡ്. അയ്യോ, പക്ഷെ സമയം പോയാലോ? അമ്മ വീട്ടിലില്ലാത്ത നേരം നോക്കിയാ ഞാൻ ഇറങ്ങിയത്. അതെ, ഒരു ടെൻഷനും വേണ്ട. നേരെ പോകുന്നു ബിംബീസ് ബേക്കറി നിന്ന് ഒരു ഐസ്ക്രീമും, അത് കഴിഞ്ഞ നിന്നെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നാലും ഓരെന്നാലും കേറ്, കേറാനാ പറഞ്ഞ. ആ കയ്യോടെ എന്തിനാ ചുറ്റിപ്പിടിക്കേ? അതെന്തിനാ? ഒരു സേഫ്റ്റിക്കാ, അല്ലെങ്കിൽ താൻ കാറ്റത്ത് പറന്നു പോയാ ഞാൻ അറിയില്ല. അച്ഛനെയും കൂടി വിഷമിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞത്. സങ്കടങ്ങളൊക്കെ പറയാൻ എനിക്ക് അച്ഛനേ ഉള്ളൂ. അതുകൊണ്ട് കൂടെ ജീവിക്കുന്നവരും കൂടെ പറപ്പുകളോ ഒന്നും അറിയാം മോളെ. നിന്റെ സങ്കടം അച്ഛന് നന്നായി മനസ്സിലാവുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലുമായി ഇറങ്ങിയ നിനക്കെതിരെ നിന്റെ കൂടപ്പറപ്പുകൾ തന്നെ പടകൂട്ടുന്നത് അച്ഛൻ അറിഞ്ഞു. എന്നെ കൊണ്ട് കഴിയുമ്പോലൊക്കെ ഞാനൊന്ന് എതിർത്ത് നോക്കിയതാ. പക്ഷേ അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ മക്കൾ തരുന്ന ബഹുമാനം പോലും ഒരു ഔദാര്യമാ. അതൊരു ഭാഗ്യം പോലെ കരുതി ശിഷ്ടകാലം ജീവിച്ചു തീർക്കുന്നതാ നല്ലത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്റെ വാക്കുകൾക്കൊന്നും ഈ വീട്ടിലിപ്പോ ഒരു വിലയില്ല മോളെ. അച്ഛൻ ആരോടും എനിക്ക് വേണ്ടി ഒന്നും പറയാൻ പോണ്ട. നിന്നെ കുറിച്ച് വാതോരാത പറയാനും സങ്കടപ്പെടാനും ഒക്കെ എനിക്കിവിടെ ഉള്ളു. അമ്മയുടെ ഈ ഫോട്ടോ മുൻവശത്ത് തൂക്കിയിരുന്നില്ലേ അച്ഛ? അതെ, അന്നേരം വീട് പെയിന്റ് ചെയ്യാൻ നേരം എടുത്ത് മാറ്റിയതാ. പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ടും ഈ ചിത്രം മാത്രം തിരിച്ചെടുത്ത് തൂക്കാൻ ആരും ഓർത്തില്ല. അതോ മുൻവശം മോടി പിടിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇതൊരു അഭംഗിയായി തോന്നിയത് കൊണ്ടാണോ എന്നും അറിയില്ല. ഏതായാലും സ്റ്റോർ റൂമിൽ ഇരുന്ന് പൊടി പിടിച്ചപ്പോ ഞാനത് ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്നു. ഒന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ എനിക്കൊരാളായല്ല. സരോജത്തിനും അത് തന്നെയാവും സന്തോഷം. നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന കൈപ്പുണ്യവും പിന്നെ അല്പസ്വല്പ സംഗീതവും രണ്ടും നിനക്കാ കിട്ടിയത്. ഇടുക്കോടെ ജീവിക്കാൻ വേണ്ട ഗുണങ്ങളൊക്കെ നിന്റെ സഹോദരങ്ങൾക്കും. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയില് പാട്ടൊക്കെ പോയി അച്ഛ. ചിലപ്പോ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുമ്പോ നിന്റെ കാര്യത്തിൽ അച്ഛന് വലിയ കുറ്റബോധം തോന്നും മോളെ. എന്റെ കാര്യത്തിലോ? എന്തിനാച്ചാ? പഠിത്തത്തിനിടയിൽ ഒരു തടസ്സം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിന്നെ ഞാൻ പാടാനും പാട്ട് പഠിക്കാനും പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. എന്നിട്ടോ നീ ഒട്ടും പഠിച്ചു മുന്നേറിയില്ല. അച്ഛാ, വെറുതെ ഓരോന്നോർത്ത് അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കരുത്. ഒന്നും അച്ഛന്റെ കുറ്റമല്ല, എന്റെ മാത്രം കഴിവുകേടുകളാ, എന്റെ മാത്രം ദുർവിദ്യ. ഇത്രനേരം അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു, എനിക്ക് വലിയ സമാധാനമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛ. മോളെ, ഏതായാലും ഇത്രയും വൈകിയില്ലേ. ഇനിയിപ്പോ താരയും കോപനൊക്കെ വന്നിട്ട് ഊണ് കഴിച്ചിട്ടിറങ്ങ. വേണ്ട, അവരെ ഒന്നും കാണാനുള്ളൊരു മനസ്സിലല്ല ഞാനിപ്പോ. ഉള്ളിക്കിടന്ന് തികട്ടുന്ന പരാതിയും സങ്കടമൊക്കെ ചിലപ്പോൾ അറിയാതെ എൻ്റെ വാക്കുകളിൽ വന്നു പോകും. ഒന്ന് സന്തോഷത്തോടെ ചിരിച്ച് വർത്തമാനം പറയാതെ ഞാൻ പോയാൽ സുരഭിമോൾക്കത് സങ്കടമാവുകയും ചെയ്യും.
അച്ഛനും മനസ്സിലാവുന്നുണ്ട്. എന്നാ ശരി, മോടിച്ചല്ല. എന്നോട് പെണങ്ങല്ലേ പ്രാശേട്ടാ? എനിക്കാരോടും ഒരു പിണക്കൊന്നുമില്ല. ബിരിയാണി കച്ചവടം നിർത്തേണ്ടി വന്ന പോലെ എന്നെ കുറ്റപ്പെടുത്തുന്ന മുഖം വെറുപ്പിച്ച് നടക്കുന്നു നീയല്ലേ? സോറി പ്രാശേട്ടാ, ക്ഷമിക്ക. പ്രാശേട്ടൻ അറിയാലോ, എന്തേലും സങ്കടം വന്നാ അതെന്റെ മനസ്സിൽ നിന്ന് മറം കുറേ സമയമെടുക്കും. എല്ലാവരും പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങ് പോട്ടേന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റത്തില്ല. മാറിയോ സങ്കടം? കൊറേ നേരം അച്ഛനോട് സങ്കടം പറഞ്ഞു കരഞ്ഞു, അപ്പൊ എന്റെ മനസ്സ് തണുത്തു. കൊള്ളാം, ഒരാളെ കൂടെ വിഷമിപ്പിച്ചപ്പോ മനസ്സ് തണുത്തു. അയ്യോ, അങ്ങനല്ല. എന്റെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളാ അച്ഛൻ, പാവം. പിന്നെ ജയേട്ടനും. അതെ, ഒട്ടും മനസ്സിലാക്കാത്ത ഒരാള് ഞാനും. അതോടെ പറഞ്ഞു. ആദ്യമേ സോറി പറഞ്ഞതല്ല ഞാൻ. വീട്ടിൽ പോയപ്പോ ഞാൻ പറയാതെ പോയത് പ്രാശേട്ടന് വിഷമായോ? ഹേയ്, നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അത് എന്നോട് പറഞ്ഞിട്ട് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. നീയായിട്ട് ഉണ്ടാക്കിയെടുത്ത ഓരോ ശീലങ്ങളും പതിവുകളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ പ്രതീക്ഷ പോകുന്നത്. ഒന്നാമത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ലായിരുന്നു. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഒരു തവണത്തേക്ക് ക്ഷമിക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതും പറഞ്ഞ് ആരോടും ഒരു കശപശയ്ക്ക് നിൽക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രാശേട്ട റൂബി എന്ന് പറയുന്നുണ്ടായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള വഴക്കൊന്നും ഒരു രാത്രിക്കപ്പുറം നീണ്ടുപോകാൻ പാടില്ല എന്ന്. ഓ, ഇങ്ങനെയൊക്കെ ഉപദേശിക്കാൻ ഒരാളുണ്ടായിട്ടാണോ ഇത്രയും ദിവസം നീ മുഖം നിർപ്പിച്ച് നടന്നത്? ഷോ, അതൊക്കെ പോട്ടേന്ന് പറഞ്ഞില്ലേ. അല്ല സുജയ, നീ എന്തെങ്കിലും അമ്മയുടെ നിന്ന് വാങ്ങിയ ആ 5000 കൊടുക്കാൻ, അമ്മയുടെ നിന്ന് കടം വാങ്ങിയ കാശ് എന്താ തിരിച്ചു കൊടുക്കാത്തത്? പ്രാശേട്ടാ, അതിപ്പോ എന്റെ കയ്യിൽ അത്ര എടുക്കാനൊന്നും ഇല്ല. ഇല്ലെന്നോ? എടി, അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നീ കൂട്ടി വെച്ച ബിരിയാണിയുടെ കാശെല്ലാം അവിടെ പോയി. 1500 ഒക്കെ വെച്ച് കിട്ടുന്നുണ്ടല്ലേ നീ അന്ന് എന്നോട് പറഞ്ഞത്? അതെ പ്രാശേട്ടാ, കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പൈസക്ക് ഒരു മാസത്തെ പലചരക്ക് എടുത്തു വെച്ചു. പിന്നെ ഗ്യാസ് തീരാറായിരുന്നു, അതും ഒരു കുറ്റി എടുത്തു വെച്ചു. സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുടുംബശ്രീന്നും നമ്മുടെ മോളി ചേച്ചിയുടെ കയ്യിൽ നിന്നൊക്കെ ഓരോ അത്യാവശ്യങ്ങൾക്കും ഞാൻ കൈവായ്പ വാങ്ങിയിരുന്നു. അവര് ചോദിച്ചു തുടങ്ങിയപ്പോ ഞാൻ കൊടുത്തു തീർത്തു. അപ്പോഴൊന്നും അമ്മയ്ക്ക് കൊടുക്കാനുള്ള പൈസയെ പറ്റി നീ ഓർത്തില്ലേ സുജയ? അയ്യോ, ഓർക്കാത്തൊണ്ടൊന്നുമല്ല. അതൊന്നുമില്ലെങ്കിലും വീടിനകത്ത് ഒതുങ്ങുന്ന കാര്യമാണല്ലോ എന്ന് കരുതിയിട്ട. മാത്രമല്ല, എന്റെ ബിരിയാണി കച്ചവടം ഇത്ര പെട്ടെന്ന് നിന്നുപോകുന്നു ഞാൻ കരുതിയില്ലല്ലോ പ്രാശേട്ട. മതി മതി, എന്തു പറഞ്ഞാലും തിരിച്ചു പറയാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാവും. ആദ്യത്തെ ദിവസം കിട്ടിയ പണം നീ എന്റെ കൈ കൊണ്ട തന്നപ്പോ ഞാൻ എന്താ സുജ നിന്നോട് പറഞ്ഞത്? ചേർത്ത് വെച്ചൊരു സംഖ്യ ആകുമ്പോ അമ്മയുടെ കടം. ആ പറഞ്ഞ നിനക്ക് അനുസരിച്ചാൽ എന്തായിരുന്നു ഒരു കുഴപ്പം? ആദ്യം അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാന്ന് പറഞ്ഞപ്പോ ഞാൻ തലേ കൈവച്ച് പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അന്നും നീ നിന്നെ തന്നിഷ്ടം തന്നെ കാണിച്ചു. അയ്യോ, അതിനിങ്ങനെ ഒച്ച എടുക്കാതെ പ്രാശേട്ടാ, നമ്മൾ അതും കൊണ്ട് എങ്ങോട്ടും ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് കൊടുക്കാം. ഇത് കേൾക്കുമ്പോഴാ എനിക്കെന്റെ പെരുവരിൽ നിന്ന് തരിച്ചു കയറുന്നു. എടി, അമ്മ എന്നോടാ ചോദിക്കുന്നത്? ഏതാണ്ട് ഞാൻ ഇടതലെന്ന് വാങ്ങി തന്ന പോലെ. ഇതിലെനിക്ക് പങ്കില്ല, ഞാൻ അന്നേ പറഞ്ഞത്. അപ്പൊ നിനക്ക് അഹങ്കാരം വരും. ഞങ്ങളുടെ കാട്ടിക്കൂട്ടിട്ടൊടുവിൽ എന്തിനാ മറ്റുള്ളവരിങ്ങനെ ഉത്തരം മുട്ടിക്കുന്നത്? എടി, ദിവസം 4 നേരം ഗുളിക തിന്നുന്ന പോലെയാ അമ്മ എന്നോട് ഈ കാര്യം ചോദിക്കുന്നത്.
നിന്റെ ആ കാശരിപ്പെടുന്നുള്ള സമാധാനത്തിലാണ് ഞാൻ നിന്നത്. അത് ചെലവാക്കി തീർത്തൊരു കയ്യുമലത്ത് നിൽക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾക്കല്ലേ പ്രാശേട്ടാ ഞാൻ. എടി എടി, ഇനി നീ ഓരോ ന്യായം പറഞ്ഞുകൊണ്ട് വരാതെ എന്റെ അവസ്ഥ നീയും കൂടെ ഒന്ന് മനസ്സിലാക്ക. ഇത്രയും നാളും ആ ബ്ലേഡ് വറാനെ പേടിച്ച് വഴി നടക്കാൻ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മനസ്സമാധാനത്തുള്ള വീട്ടിൽ വന്ന് കയറാൻ പറ്റാത്ത അവസ്ഥ നിനക്ക് സമാധാനമായല്ലോ. രണ്ടായിരം രൂപയും ചില്ലറ എന്നയിൽ ഇരിപ്പുണ്ട്. ബാക്കിയും കൂടി എങ്ങനെയും ചേർത്ത് ഞാനത് കൊടുത്തോളാം. എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും ചെയ്യേ.